യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിയോഗ പ്രാർത്ഥനയുടെ സമാപന ദിവസങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന 26-ാമത്തെ ദിവസമാണിന്ന്. നിങ്ങളെല്ലാവരും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് സന്തോഷമായും ദൈവാനുഗ്രഹത്തിലൊക്കെ കഴിയുന്നു, മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നൊക്കെ അറിയാനും കേൾക്കാനും കഴിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി ദൈവാനുഗ്രഹമുണ്ട്. എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയും സമാധാനവും. നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. നമുക്ക് ഒത്തിരി നന്ദി പറയാനുണ്ട്. എവിടെ ചെന്നാലും ആരെ കണ്ടാലും വിളിച്ചാലും ഒക്കെ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ടെന്നും അത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായെന്നും ഒക്കെ പറയുന്ന ഒത്തിരി സാക്ഷ്യങ്ങളാണ്. അതൊന്നും ഈ 10-ോ 15-ോ മിനിറ്റിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. നമ്മുടെ ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിലേക്ക് എല്ലാ ഭാഗത്തുനിന്നും, കേരളത്തിൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ വെള്ളിയാഴ്ചകളിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്. അതുതന്നെ വലിയൊരു അനുഗ്രഹമാണ്. പറഞ്ഞാൽ തീരാത്തത്രയും സാക്ഷ്യങ്ങളാണ്. ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഞങ്ങൾ കാണാൻ തുടങ്ങി. ദൈവവചനത്തിന് ഇത്രയും പ്രാധാന്യമുണ്ടെന്നും ഇത്രയും ശക്തിയുണ്ടെന്നും ദൈവം ലോകത്തിൽ വെളിപ്പെടുത്തിയ ശുശ്രൂഷയാണ് നിയോഗ പ്രാർത്ഥന. ദൈവവചനത്തിന് ഇത്രയും ശക്തിയുണ്ടെന്നും അത് ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട വചനമാണെന്നും അതിൽ ജീവിക്കേണ്ടവരാണെന്നും ഒക്കെ ബോധ്യം കിട്ടാൻ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ ഒരുക്കി തീർത്ത അത്ഭുത ശുശ്രൂഷയാണ് നിയോഗ പ്രാർത്ഥന. അതുകൊണ്ടെന്താ, ലോകത്തിൽ ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള ദാഹം വർദ്ധിച്ചത്, ദാഹം വർദ്ധിച്ചത്. നമുക്കൊന്ന് നന്ദി പറയാം. കുടുംബങ്ങളിലായിരിക്കും എല്ലാവരും. നമ്മൾ ഈ 2 ദിവസം 107-ാം സങ്കീർത്തനമാണ് പഠിച്ചുകൊണ്ടിരുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ട്. വീണ്ടും 107-ാം സങ്കീർത്തനം ബൈബിൾ കൊണ്ടുവന്ന് ആ 107-ാം സങ്കീർത്തനം തുറന്നു വെച്ച് അതിൽ നിയോഗത്തെ ചേർത്ത് വെച്ച് ഇപ്പോൾ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ഒരുമിച്ച് കൂടി ഈ ഒരു സ്പിരിച്വൽ ഫാമിലിയിൽ, ഇതൊരാത്മീയ കുടുംബമാണ്, ഇതൊരാത്മീയ കുടുംബമാണ്. ദൈവമാണ് നമുക്കിങ്ങനെ ഒരു ബന്ധം, ഈ ഒരു ശുശ്രൂഷ ഒരുക്കി തന്നത്. നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരോട് ചേർന്ന് നിയോഗത്തെയൊക്കെ പ്രാർത്ഥിച്ച് കൊടുത്ത് ആ പ്രാർത്ഥനയെ സമർപ്പിച്ച് നമുക്കൊന്ന് സ്തുതിച്ച് മനസ്സുകൊണ്ടൊന്ന് ആരാധിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ഹാലലൂയ്യ. കർത്താവേ, എല്ലാ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ തുടങ്ങി പ്രായമായവർ തുടങ്ങി യുവതി യുവാക്കൾ തുടങ്ങി എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അങ്ങയുടെ സ്നേഹത്തിൽ നിർത്തിക്കൊണ്ട് ഒരു കുടുംബം പോലെ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ച് അങ്ങയെ സ്തുതിക്കുന്നു. ഹാലലൂയ്യ, 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 ഹാലലൂയ്യ. നന്ദി പറയുന്നു കർത്താവ്. ഈ കുടുംബങ്ങളെ ഓർത്ത് നന്ദി, വ്യക്തികളെ ഓർത്ത് നന്ദി, യുവതി യുവാക്കളെ ഓർത്ത് നന്ദി, മാതാപിതാക്കളെ ഓർത്ത് നന്ദി, വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഓർത്ത് നന്ദി. നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹാലലൂയ്യ, ഹാലലൂയ്യ. പ്രിയപ്പെട്ടവരെ, നിയോഗ പ്രാർത്ഥന നമുക്കൊന്ന് ചെല്ലാം. നമ്മുടെ നിയോഗങ്ങളെ മനസ്സിൽ കണ്ട് അതിന്മേൽ കുരിശിൻ്റെ ഒരു അടയാളം വരച്ചിട്ടൊന്ന് വിശ്വാസത്തിൽ പറഞ്ഞ് യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. ആമേൻ, ഹാലലൂയ്യ. ഇതൊരു സന്തോഷമുണ്ട്, കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിൽ വർദ്ധിച്ചു വരും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വചനം തരുവാനും ഒത്തിരി സന്തോഷമുണ്ട് മനസ്സിൽ. വലിയ ഒത്തിരി പേര് പറഞ്ഞ് 5:30 ഞങ്ങളൊന്നും എഴുന്നേക്കാറില്ലായിരുന്നു, ഇപ്പം ഞങ്ങൾ 5:30 എഴുന്നേറ്റ് ഈ വചനം കേൾക്കാൻ തുടങ്ങിയത് മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ മൊത്തത്തിലൊരു മാറ്റമാണ്, ഞങ്ങളുടെ കുടുംബത്തിലൊരു അനുഗ്രഹമാണ്, ഒരു സന്തോഷമാണ്. നിർത്തല്ലേ നിർത്തല്ലേ എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം ഒത്തിരിയാണ്. ഞങ്ങൾക്കും അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. എങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് സങ്കീർത്തനം 107-ാം അധ്യായം ഒന്നും കൂടി എടുത്ത് അതിൻ്റെ 17-ാമത്തെ വാക്യം തൊട്ട് 20 മുതലുള്ള വാക്യം ഒന്ന് വായിക്കുകയാണ്. 17-ാമത്തെ വാക്യം, സങ്കീർത്തനം 107-ാമത്തെ വാക്യം ജീവിതത്തോട് ചേർത്ത് വയ്ക്കാം. ആ നിയോഗം ചേർത്ത് വെച്ച് കേട്ടെ. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായിത്തീർന്നു. ഒരവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. ഏത് മാർഗം പിന്തുടർന്നാണ് അങ്ങനെ ഒരു തകർച്ച ഉണ്ടായത്? പാപകരമായ മാർഗങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മളെന്തിനാ, നമ്മളാരും ഇതെല്ലാം തികഞ്ഞവരല്ല. കുറ്റമുണ്ട്, കുറവുണ്ട്, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ദൈവം നമ്മളെ മനസ്സിലാക്കും. പക്ഷെ നമ്മൾ അവിടെ നിന്ന് മനസ്സുകൊണ്ടൊന്ന് എളിമയോടെ ദൈവമേ തെറ്റും കുറ്റവും എല്ലാം ക്ഷമിക്കണമേ എന്ന് ഹൃദയത്തിൽ പറയുമ്പം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊരു വിടുതലാണ്, ഒരു വലിയ വിടുതലാണ്. നോക്കൂ, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായിത്തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. 2 കടുകട്ടിയായ വാക്ക്.
രോഗം, രണ്ട് ദുരിതം, ഇതൊക്കെ വന്നപ്പം അവരുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെ അവസ്ഥ എന്താ? 18-ാമത്തെ വാക്യം, അവരെല്ലാ ഭക്ഷണത്തെയും വെറുത്തു, ആകെ ദുരിതമായി, ആകെ കഷ്ടപ്പാടായി. അതുകൊണ്ട് ഭക്ഷണം തന്നെ ഇപ്പോൾ ഇഷ്ടമില്ലാതായി. അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു, മരണത്തോടിങ്ങനെ അതിൻ്റെ വാതിൽ, മരണത്തിൻ്റെ വാതിലിൻ്റെ അടുത്തിങ്ങനെ എത്തുന്നത് പോലെ അവർക്ക് തോന്നി. അപ്പോൾ 19-ാമത്തെ വാക്യം ടേണിംഗ് പോയിന്റാണ്. അവസ്ഥ എന്തുമാകട്ടെ സഹോദര, അവസ്ഥ എന്തുമാകട്ടെ സഹോദരി, ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട് അവിടെ. ഒരു യു ടേൺ തിരിയുന്ന കണ്ടോ? റോട്ടിലൊക്കെ എഴുതിയിട്ടില്ലേ, ടേക്ക് യു ടേൺ എഴുതിയിട്ടുണ്ട്. ഇവിടുന്ന് യു ടേൺ എടുക്കണം. ഇതുപോലെ ഈ 19-ാമത്തെ വാക്യം യു ടേൺ ആണ്, തിരിഞ്ഞു പോവുകയാണ്. എല്ലാ വിധത്തിലും മരണകവാടത്തെ സമീപിക്കുന്ന അവസ്ഥയെത്തി. ഭക്ഷണം പോലും വേണ്ടാതായി, മടുത്തു, രോഗം കൊണ്ടും ദുരിതം കൊണ്ടും തകർന്നു. ഇനി തകരാനില്ല. എന്നാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കേട്ടോ. എന്നാലും നിന്നോട് ദൈവം പറയുകയാണ്, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എന്താണ് 19-ാമത്തെ വാക്യം? അപ്പോൾ അവർ തങ്ങളുടെ കഷ്ടതയിൽ ദൈവത്തെ വിളിച്ചു അങ്ങോട്ട് അപേക്ഷിച്ചു. ഇതൊരു ഉത്തരമാകട്ടോ പ്രിയപ്പെട്ടവരെ. നിങ്ങളും രോഗം കൊണ്ടും ദുരിതം കൊണ്ടും തകർന്നവരോ പരാജയപ്പെട്ടവരോ, നിങ്ങൾക്ക് തന്നെ തോന്നി എൻ്റെ മരണം അടുക്കാറായി എന്നൊക്കെ ആയിരിക്കും ഈ തകർച്ചയിൽ നിങ്ങളുടെ മനസ്സും ബുദ്ധിയിലൊക്കെ തോന്നണമെന്ന ഒരു പൊട്ട വിചാരം പോലും. പക്ഷെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഒന്ന് ആരാധിക്കാൻ തയ്യാറാണോ? കുറച്ചു നേരം ദൈവവചനം കേൾക്കാൻ തയ്യാറാണോ? ഇതുപോലെയുള്ള അവസ്ഥ 100 ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്കറിയാം, ഇതുപോലെ മരണകവാടത്തോടടുക്കുന്ന, ഭക്ഷണത്തെ വെറുത്തുപേക്ഷിച്ച, എന്തിന് ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ആരൊക്കെയോ ഉണ്ട്. 19-ാമത്തെ വാക്യം, അവരെന്തു ചെയ്തു? അവരിറങ്ങി ഓടി എന്നാണോ എഴുതിയിരിക്കുന്നത്? അവരിങ്ങനെ ഭ്രാന്തനെ പോലെ റോട്ടിൽ കൂടെ നടന്നു എന്നാണോ എഴുതിയിരിക്കുന്നത്? അവരൊരു കാര്യം ചെയ്തു, അത് നമ്മളെ പഠിപ്പിക്കാനാണ്. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ നിലവിളിച്ച് അപേക്ഷിച്ചു. എന്തിനായി രാവിലെ എഴുന്നേറ്റ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യക്തികൾ കുടുംബങ്ങൾ ഒരുമിച്ച് കൂടി നമ്മൾ ഒറ്റ കാര്യമാണ് ചെയ്യുന്നത്? നമ്മൾ ഒരുമിച്ച് പല കുടുംബത്തിൽ പല ഭവനങ്ങളിൽ ഇരുന്ന് ദൈവത്തെ വിളിക്കുകയാണ്, ഒരേ സമയത്ത് വിളിക്കുകയാണ്, ഒരേ സമയത്ത് ആരാധിക്കുകയാണ്, ഒരേ സമയത്ത് നിയോഗം സമർപ്പിക്കുകയാണ്. പ്രാർത്ഥിച്ചു, എന്നിട്ടോ അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. ഞെരുക്കങ്ങളിൽ, ഞെരുക്കും എന്ന് പറഞ്ഞാൽ എന്താ? തിക്കിലും തിരക്കിലും പെട്ട് ആകെ അങ്ങോട്ട് തിരിയാൻ പറ്റില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഞെരുങ്ങിപ്പോകുന്ന അവസ്ഥ. അതുപോലെയുള്ള ഞെരുക്കം ഉണ്ടായിരുന്നു അവർക്ക്, കുടുംബത്തിലും പുറത്തും അകത്തും സാമ്പത്തികത്തിലും ആരോഗ്യത്തിലും ഒക്കെ ഞെരുക്കം. പക്ഷെ ദൈവം ചെയ്തു, പ്രാർത്ഥന ഉയർന്നപ്പം ഞെരുക്കങ്ങളിൽ നിന്നെല്ലാം രക്ഷിച്ചു. ഞാൻ നിങ്ങളോട് എല്ലാവരോടും നിങ്ങളുടെ ഭവനത്തിൽ അങ്ങ് വന്ന് പറയുന്ന പോലെ പറയട്ടെ, നിങ്ങളെ ഈ ഞെരുക്കങ്ങളിൽ നിന്ന് ദൈവൻ രക്ഷിക്കും. നിങ്ങൾ ആ പ്രതിസന്ധിയിൽ ഇങ്ങനെ ഉറങ്ങാതെ ഒരു ഭ്രാന്തനെ പോലെ, ഭ്രാന്തിയെ പോലെ ഇത് അസ്വസ്ഥനായി ടെൻഷനായിട്ട് ആകെ തകർന്നിരിക്കുക. പക്ഷെ ആ സമയത്ത് നിങ്ങളുടെ കരം ഇങ്ങനെ പിടിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്, കരത്തെ തൊട്ട് ഈ ഞെരുക്കങ്ങളിൽ നിന്നൊക്കെ ദൈവം നിന്നെ രക്ഷിക്കും, ദൈവം നിന്നെ രക്ഷിക്കും. എങ്ങനെയാ രക്ഷിച്ചെന്ന് എഴുതിയിട്ടുണ്ട് തൊട്ട് താഴെ, എങ്ങനെയാ രക്ഷിച്ചെന്ന്. അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. എങ്ങനെ? വചനം അയച്ച്. ഒത്തിരി പേര് ചോദിച്ചു, നിയോഗ പ്രാർത്ഥന കാര്യം കാണാനുള്ള ഒരു പ്രാർത്ഥനയാണോ? പ്രിയപ്പെട്ടവർ, കാര്യം എൻ്റെ വിഷമം പിന്നെ ആരോടാണ് ഞാൻ പറയണ്ടേ? നാട്ടിൽ ചെന്ന് അപ്പുറത്തെ കടക്കാരനോടാണോ പറയണ്ടേ? എൻ്റെ സങ്കടം ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി കസേരയിട്ടാണോ പറയണ്ടേ? എൻ്റെ ദൈവത്തോടല്ലാതെ പിന്നെ ഞാൻ എൻ്റെ സങ്കടം ആരോട് പറയും? എൻ്റെ ദൈവത്തോടല്ലാണ്ട് എൻ്റെ വിഷമവും എൻ്റെ വിഷമങ്ങളും എൻ്റെ സങ്കടവും പിന്നെ ഞാൻ ആരോട് പറയും? എന്താ നിയോഗ പ്രാർത്ഥന? കാര്യം നടന്ന് കിട്ടാനുള്ള പ്രാർത്ഥന മാത്രമല്ല, എൻ്റെ ദൈവത്തോട് എൻ്റെ ജീവിതം ചേർത്ത് വയ്ക്കുന്ന പ്രാർത്ഥനയാണ്. അറിയില്ലെങ്കിൽ പറഞ്ഞു തരാം. എൻ്റെ ജീവിതത്തെ, എൻ്റെ വിഷമത്തെ, എൻ്റെ സങ്കടത്തെ, എൻ്റെ കടബാധ്യത, എൻ്റെ കഴിഞ്ഞ കാലത്ത് വന്ന തെറ്റ് കുറ്റം കുറവ് വീഴ്ച ഓക്കെ അതെൻ്റെ ദൈവത്തോട് ഞാൻ ഏറ്റുപറഞ്ഞ് എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ തലമുറ, എൻ്റെ മാതാപിതാക്കളെ ദൈവത്തോട് ചേർത്ത് വയ്ക്കുന്ന, ദൈവവചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയാണ് സുഹൃത്തെ നിയോഗ പ്രാർത്ഥന. അല്ലാണ്ട് കാര്യം പലചരക്കടയിൽ പോയി അരി വേണമെന്ന് പറഞ്ഞ് അരി മേടിക്കുന്ന പോലെ കാര്യം കാണാൻ വേണ്ടി എന്തോ ചെയ്ത് മേടിക്കുന്ന ഒരു കാര്യമല്ല ഇത്. ദൈവത്തോട് ബന്ധം സ്ഥാപിച്ച് ആഴത്തിലുള്ള ബന്ധത്തിലേക്ക് വരികയാണ്. ദൈവം എങ്ങനെയാണ് അനുഗ്രഹിച്ച പ്രാർത്ഥന ഉയർന്നപ്പം വചനമയച്ചു
എന്ത് ചെയ്തു? വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. ഇന്ന് യോഗ പ്രാർത്ഥനയിൽ ദൈവം അയക്കുന്ന വചനമാണ് അയോഗ്യനും പാപിയുമായ എൻ്റെ അധരത്തിലൂടെ നിങ്ങൾ കേൾക്കുന്നത്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട്, ദൈവം എനിക്ക് നിയോഗം നൽകിയതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഈ വചനം അയച്ചത് ദൈവമാണ്. ഈ വചനം നിങ്ങളെ കേൾപ്പിച്ചത് ദൈവമാണ്. നിങ്ങളിലൂടെ ഇത് അനേകർ കേൾക്കാനിട വരും. നിങ്ങളുടെ ഫോണിലൂടെ അതും 100 ഫോണിലേക്ക് ഇത് കൊടുക്കണം. ഈ വചനം അനേകരുടെ ജീവിതത്തിൽ വിടുതലാ. എങ്ങനെയാ തുടക്കം? പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് തകർന്ന് തരിപ്പണമായി എല്ലാം നഷ്ടപ്പെട്ട് ഇന്നും ഉണ്ട് അങ്ങനെ പലരും ജീവിതത്തിൽ. ദൈവത്തിൽ നിന്നകന്ന് പാപം ചെയ്ത്, കുറ്റം ചെയ്ത്, തെമ്മാടിത്തരം ചെയ്ത്, തെറ്റുകുറ്റങ്ങൾ അകപ്പെട്ട് തകർന്ന് തരിപ്പണമായി. എന്നാലും ഇനിയും ബൈബിൾ പറയുന്നു, നിനക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നീ ദൈവത്തിലേക്ക് വാ. നീ ഒന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക. ദൈവവചനത്തിൽ ജീവിതം കൊടുക്ക്. നിനക്കൊരു ഭാവി ദൈവം ഒരുക്കുന്നു. ഈ വചനം ദൈവമാണ് നിന്റെ ജീവിതത്തിലേക്ക് അയച്ചത്. ഈ വചനം നിന്റെ ചെവികളിലൂടെ നിന്റെ ഹൃദയത്തിൽ എത്തിച്ചത് ദൈവമാണ്. ദൈവമായത് നിന്നോട് പറയുന്നത്, ദൈവം നിന്നോട് പറയുന്ന വാക്യമാണ് 20-ാമത്തെ വാക്യം. അവിടുന്ന് നിന്നെ വചനമായിച്ച് സൗഖ്യമാക്കും. ഈ ദിവസത്തിന്റെ പ്രത്യേകത സൗഖ്യമാക്കുന്ന ദിവസമായും ദൈവത്തിന്റെ സൗഖ്യം ഇറങ്ങി വരുന്ന ദിവസമാണ്. ഇതാ എന്നെ കേൾക്കുന്ന പലരും രോഗികളായിട്ടുള്ളവരുണ്ട്, വേദന അനുഭവിക്കുന്നവരുണ്ട്, ഓപ്പറേഷന് തയ്യാറായി നിൽക്കുന്നവരുണ്ട്, അല്ലെ ഓപ്പറേഷന് കഴിഞ്ഞതിന് ശേഷവും ശരിക്കും ആരോഗ്യ അവസ്ഥയിലേക്ക് വരാത്ത ആളുകളുണ്ട്, പല പ്രതിസന്ധികൾ അകത്തും പുറത്തും വേദന അനുഭവിക്കുന്നവരുണ്ട്. ഇതാ നിങ്ങൾ ആ രോഗമുള്ള ഭാഗത്ത് കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് അവൻ വചനമയച്ച് രോഗത്തെ സൗഖ്യമാക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഈ കേട്ട വചനത്തിലൂടെ അങ്ങയുടെ വചനത്തിന്റെ ശക്തി രോഗം സൗഖ്യമാകുന്നു. യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തിയിൽ ഒരു സൗഖ്യം സംഭവിച്ചതിന് നന്ദി പറയുന്നു. സൗഖ്യം. അടുത്തതോ? വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. വിനാശം തകർച്ചയിൽ നിന്ന് വിടുതൽ കൊണ്ടുവന്നു. വചനത്തിലൂടെ വലിയൊരു വിടുതൽ നിങ്ങളുടെ വ്യക്തിയിൽ, കുടുംബത്തിൽ, തലമുറയിൽ സംഭവിക്കും. വിടുതൽ കൊണ്ടു ദൈവം വചനം അയച്ച്. എന്താ നിയോഗ ശുശ്രൂഷ? എന്താ ദൈവം തന്ന നിയോഗ പ്രാർത്ഥന? വചനം അയച്ച് വിടുതൽ കൊടുക്കാനാ പറഞ്ഞത്. വചനം അയച്ച് സൗഖ്യമാക്കുന്ന ശുശ്രൂഷയാണ്. വചനം അയച്ച് വചനത്തിന്റെ അനുഗ്രഹം സ്വീകരിക്കുന്ന ശുശ്രൂഷയാണ് നിയോഗ പ്രാർത്ഥന. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ വചനം മനസ്സിലൂടെ, ചെവികളിലൂടെ അത് മനസ്സിലേക്ക് വരുമ്പോൾ അറിയാതെ സംഭവിക്കുകയാ കുറേ ദൈവീക നന്മകൾ, അനുഗ്രഹങ്ങൾ, വിടുതലുകൾ, സൗഖ്യങ്ങൾ, വിടുവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ സംഭവിക്കുന്ന സമയങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നിയോഗം, ഇന്നത്തെ നിയോഗം ഈ വചനത്തോട് ചേർത്ത് വയ്ക്കാം. എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, നിയോഗ പ്രാർത്ഥന 31-ാം തീയതി അവസാനിക്കും. എങ്കിലും നമ്മുടെ ഈ ആലയത്തിൽ നിയോഗ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കും. കാരണം അത് ദൈവം നൽകിയ ഒരു അനുഗ്രഹീത ശുശ്രൂഷയാണ്. എല്ലാ വെള്ളിയാഴ്ചയും ആയിരക്കണക്കിന് ആളുകൾ ഈ ആലയത്തിൽ വന്ന് ഈ നിയോഗം സ്വീകരിച്ച് നിയോഗ പ്രാർത്ഥന നിയോഗത്തോടെ ചൊല്ലി സാക്ഷ്യങ്ങൾ പറയുന്ന, കാണുന്ന അത്ഭുതമുള്ള കാര്യങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒത്തിരി അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ. നിങ്ങൾക്കും സ്വാഗതമുണ്ട്. നിങ്ങൾക്ക് സമയമുള്ളതുപോലെ ഈ ആലയത്തിൽ നിയോഗത്തോടെ വരാം. ഏത് വെള്ളിയാഴ്ചയാണോ വരുന്നത്, ആ വെള്ളിയാഴ്ച നിങ്ങൾക്ക് വേണ്ടി നിയോഗ പ്രാർത്ഥന നൽകും. അന്ന് മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള ദിവസങ്ങൾ നിയോഗം എടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇത്രയും ദിവസം നിയോഗം എടുക്കുകയാണ്. നിയോഗമെടുത്ത് നമ്മൾ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വചനത്തിലൂടെ നടക്കുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷ ദൈവം ഒരിക്കൽ നന്ദി പറഞ്ഞ് നമുക്ക് ഈ വചനത്തോട് നിയോഗം ചേർത്ത് വെച്ച് എല്ലാവരും ആ നിയോഗ പ്രാർത്ഥന എന്ന് ചൊല്ലുകയും ഈ സങ്കീർത്തനം 107-ാം അധ്യായം 17-18-19-20 വാക്യങ്ങളാണ് കേട്ടത്. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. പറഞ്ഞ് യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ, സാധിച്ചു തരണമേ. ആമേൻ. ശ്രദ്ധിച്ചോ, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് രോഗവും വിനാശവും തകർച്ചയാണ് വന്നേ. ദൈവത്തിലേക്ക് വന്നപ്പോൾ തകർച്ചയാണോ വന്നേ? ദൈവത്തിലേക്ക് വന്നപ്പോൾ വിടുതലുണ്ടായി. ദൈവത്തിലേക്ക് വന്നപ്പോൾ സൗഖ്യമുണ്ടായി. ദൈവത്തിലേക്ക് വന്നപ്പോൾ സമാധാനമുണ്ടായി. ദൈവത്തിലേക്ക് വന്നപ്പോൾ അനുഗ്രഹമുണ്ടായി. നമുക്ക് ദൈവത്തിലേക്ക് വരാം. ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഏതെങ്കിലും പാപത്തിൻ്റെ വഴിയിലായിരിക്കുന്നവർ കർത്താവ് ഈ വചനത്തിലൂടെ ദൈവ വഴിയിലേക്ക് കയറി വരട്ടെ. അവരെ വരിഞ്ഞ് മുറുക്കിയിരിക്കുന്ന വിനാശത്തിൻ്റെ അസ്വസ്ഥതകളെല്ലാം മാറട്ടെ.
കഷ്ടതയിൽ ഒന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി, ഒന്ന് ആരാധിച്ചു തുടങ്ങി. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കുള്ള വിടുതൽ ഇതാ വളരെ അടുത്താണ്. നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ ദൈവം ഇതാ ഒരു സമ്മാനം പോലെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരുക്കുന്നു. നിയോഗ പ്രാർത്ഥനയിലൂടെ ദൈവം അയച്ചത് വചനമാണ്, ദൈവം അയച്ചത് വചനമാണ്. അത് നിങ്ങൾക്ക് വിടുതലായി അത് മാറുന്നു. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, ദുർമരണത്തിൽ നിന്ന്, നഷ്ടങ്ങളിൽ നിന്ന്, തകർച്ചയിൽ നിന്ന്, ചതിയിൽ നിന്ന്, വഞ്ചനയിൽ നിന്നെല്ലാം ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ. ദൈവം ദീർഘായുസ്സും ആരോഗ്യവും നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങളുടെ കുടുംബത്തെ സന്തോഷം നിറയട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ തമ്മിൽ തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നല്ല ഭാവി ഉണ്ടാകട്ടെ. രോഗപീഠകളെല്ലാം പാടെ മാറിപ്പോകട്ടെ. ഈശോയുടെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നിയോഗ പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ആമേൻ.